ഗുഡ് മോർണിംഗ് ഓൾ മൈ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ട്ടോ നല്ല മിടുക്കരാണ് എല്ലാ വർക്ക്സും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മിസ് അറിഞ്ഞു ട്ടോ ഇതുപോലെ നല്ല കുട്ടികളായിട്ട് പഠിക്കുക നന്നായിട്ട് വളരാ നാളത്തെ എന്താവാ നാളത്തെ പോലീസും നല്ല ഡോക്ടറോ അല്ലെങ്കിൽ നല്ല എഞ്ചിനീയറോ നല്ല നല്ല പ്രൊഫഷനിലേക്ക് നല്ല കുട്ടികളായിട്ട് വളരുക ട്ടോ ഓക്കെ ഇന്ന് മിസ് നിങ്ങൾക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ജി കെ ആണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് जनरल उपाय അപ്പോൾ നമ്മുടെ രാജ്യത്തിന് കുറച്ച് നമ്മുടെ രാജ്യത്തിന്റെ കുറച്ച് സിംബൽസ് ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ എന്തായിരിക്കണം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ട്ടോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കേ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം റെഡി ആണോ ഓക്കേ നോക്കിയേ ഒന്നാമത്തെ കാര്യം ഈ ചാപ്റ്ററിന്റെ പേരാണ് അവർ കൺട്രി എൻ്റെ രാജ്യം ഓക്കേ നമ്മുടെ രാജ്യം അവർ കൺട്രി നമ്മുടെ രാജ്യം ഓക്കെ അതിലെ ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു പിക്ചർ എന്താണ് നിങ്ങൾക്ക് ഈ പിക്ചർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഇപ്പോ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ ഫ്ലാഗ് ആണ് നമ്മളുടെ നാഷണൽ ഫ്ലാഗ് ട്ടോ അതിൽ എത്ര കളർ ഉണ്ട് ത്രീ കളേഴ്സ് ഉണ്ട് അല്ലെ ഏതൊക്കെയാണ് ആ കളർ മുകളില് കുങ്കുമം നടുവിൽ ഈ സെന്ററിൽ ഏതാണ് നടുവിലായിട്ട് വൈറ്റ് കളറാണ് താഴെ ഏത് കളറായിരുന്നു ഗ്രീൻ കളറാണ് അല്ലെ പിന്നെ നടുവിലായിട്ട് നമുക്കൊരു അശോക ചക്രം ഉണ്ടാവും അല്ലെ ബ്ലൂ കളറിൽ ഓക്കെ എല്ലാവർക്കും നമ്മുടെ നാഷണൽ ഫ്ലാഗ് പരിചയമല്ലേ അപ്പൊ എത്ര കളർ ഉണ്ട് ട്രൈ കളർ ആണല്ലേ മൂന്ന് കളറുള്ള നാഷണൽ ഫ്ലാഗ് ആണ് നമ്മളുടേത് ഓക്കെ സോ ദിസ് ഈസ് അവർ ട്രൈ കളർ നാഷണൽ ഫ്ലാഗ് ഓക്കെ അപ്പോ ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ ഇന്ത്യ നമ്മളുടെ ഇന്ത്യയുടെ ഭൂപടമാണ് ഈ ഉള്ളത് ട്ടോ ഇതാണ് നമ്മളുടെ ഇന്ത്യ പറഞ്ഞേ ഇന്ത്യ ഓക്കെ ഇന്ത്യ നമ്മളുടെ ഇന്ത്യ ഓക്കെ ദിസ് ഈസ് ഇന്ത്യ അവർ കൺട്രി നമ്മളുടെ രാജ്യം നമ്മളുടെ ഇന്ത്യ എല്ലാവരും ഈ പിക്ചർ നോക്കി വെക്കുക കേട്ടോ പല ഇടങ്ങളിലും ഇനി നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും ഇത് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കാണും ഓക്കെ ദിസ് ഈസ് അവർ ഓക്കെ ഇതെന്താണ് നിങ്ങൾക്കറിയോ നമ്മുടെ നാഷണൽ ആനിമൽ ആണ് ടൈഗർ പറഞ്ഞേ ടൈഗർ നമ്മുടെ ദേശീയ മൃഗം പറഞ്ഞേ ദേശീയ മൃഗം ഏതാണ് ടൈഗർ ടൈഗർ ഈസ് അവർ നാഷണൽ അനിമൽ പറഞ്ഞേ ടൈഗർ ഈസ് അവർ നാഷണൽ അനിമൽ ഓക്കെ അത് പഠിച്ചില്ലേ അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് റീകളക്ട് ചെയ്തതിന്റെ ശേഷം അടുത്തത് പറയാം ഓക്കെ ആദ്യം നമ്മള് നമ്മളുടെ ഫ്ലാഗ് പറഞ്ഞു ദെൻ നമ്മളുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കാണിച്ചിട്ട് നമ്മൾ എന്താണ് ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞല്ലേ ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത് ടൈഗർ ടൈഗർ എന്താണ് നാഷണൽ ആനിമൽ മൂന്ന് കാര്യങ്ങൾ പഠിച്ചോ ഓക്കെ ഇനി അടുത്തത് നോക്കിയേ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പീകോക്ക് ഉണ്ടല്ലേ നിങ്ങൾക്കറിയോ പീകോക്ക് ആണ് നമ്മളുടെ നാഷണൽ ബേർഡ് ഓക്കെ അപ്പൊ നാഷണൽ അനിമൽ ഏതാണ് ടൈഗർ നാഷണൽ ബേർഡ് ഏതാണ് പീകോക്ക് പീകോക്ക് ഓക്കെ അനിമൽ ടൈഗർ ആൻഡ് ബേർഡ് ഈസ് പീകോക്ക് ഓക്കെ ദെൻ വി കൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പിക്ചർ ആൻഡ് ഹൂ ഈസ് ഇറ്റ് ഇതെന്താണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ക്യാഷിൽ നമ്മുടെ നോട്ട് ഇല്ലേ ക്യാഷ് ക്യാഷിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റും ഇതെന്താണെന്ന് അറിയോ ഒരു മൂന്ന് സിംഹം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു പിക്ചർ അല്ലേ ഇതാണ് അശോക സ്തംഭം
അശോകസ്തംഭം. ഓക്കെ, അശോകസ്തംഭമാണ് നമ്മുടെ നാഷണൽ സിംബൽ. നമ്മുടെ നാഷണൽ സിംബൽ ആണ് അശോകസ്തംഭം. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആദ്യം ഫ്ലാഗ് പഠിച്ചു, നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പഠിച്ചു. ആഫ്റ്റർ ദാറ്റ് എന്താ പഠിച്ചത്? നമ്മുടെ നാഷണൽ അനിമൽ പഠിച്ചു. ഏതായിരുന്നു? ആ ടൈഗർ. ആഫ്റ്റർ ദാറ്റ് എന്താ പഠിച്ചത്? ആ നമ്മുടെ നാഷണൽ ബേർഡ് ഏതായിരുന്നു പഠിച്ചു. ആ അതേതായിരുന്നു? ആ പീകോക്ക്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പഠിച്ചു നമ്മുടെ നാഷണൽ സിംബൽ അശോകസ്തംഭ. മിസ്സിന്റെ കൂടെ പറഞ്ഞേ, അശോകസ്തംഭ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാട്ടാ. ആരാണിത്? ആ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ അല്ലേ, എല്ലാവർക്കും ഇഷ്ടല്ലേ. ആ ഓക്കെ, നമ്മുടെ നാഷണൽ ഫാദർ ആണ് കേട്ടാ, ഫാദർ ഓഫ് അവർ നേഷൻ, അവർ മഹാത്മാ ഗാന്ധി. മഹാത്മാ ഗാന്ധി ഉറക്കെ പറഞ്ഞേ, മഹാത്മാ ഗാന്ധി. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലവർ ഉണ്ട് കേട്ടോ. ആ നമ്മുടെ നാഷണൽ ഫ്ലവർ ആണ് ലോട്ടസ്. പറഞ്ഞേ, ലോട്ടസ്. ലോട്ടസ് ഈസ് അവർ നാഷണൽ ഫ്ലവർ. അപ്പൊ ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കട്ടെ, പറയോ. ആ നാഷണൽ അനിമൽ, അനിമൽ ആ ടൈഗർ, ബേർഡ് പീകോക്ക്, ഫ്ലവർ ഫ്ലവർ ലോട്ടസ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാ കേട്ടോ മിസ്. ഇനി ലാസ്റ്റ് ഒരു ഗെയിമാണ്, നമ്മുടെ നാഷണൽ ഗെയിമാണ് ഹോക്കി. പറഞ്ഞേ, ഹോക്കി. ആ നിങ്ങൾ വിചാരിക്കും ഫുട്ബോൾ ഒക്കെയാണ് നാഷണൽ ഗെയിം അല്ലേ, അല്ല കേട്ടോ, ഹോക്കി ആണ് നമ്മുടെ നാഷണൽ ഗെയിം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിനെന്ന് പറയാനുള്ളത്. മനസ്സിലായോ? മനസ്സിലായവരൊക്കെ ഒന്ന് കൈപൊക്കി കാണിച്ചേ. ആ യെസ് വെരി ഗുഡ്, നല്ല കുട്ടികളാണ് കേട്ടോ. സോ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക, നിങ്ങളുടെ അറിവിലേക്ക് ചേർത്ത് വെക്കുക, നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. ഇതൊക്കെ ആസ് എൻ ഇന്ത്യൻ യു ഷുഡ് നോ അബൌട്ട് ഇറ്റ്, യു ഷുഡ് അവെയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഐ വിൽ കം ടുമോറോ വിത്ത് എ ന്യൂ ചാപ്റ്റർ ഇൻഷാ അള്ളാ.